തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് ചൂട് ശക്തമാകുന്നു. മുന്നണികൾ ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. നമ്മളിവിടെ പരിശോധിക്കുന്നത് മുന്നണികളുടെ പ്രതീക്ഷകളും സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതകളുമാണ്. ആദ്യമായി UDF സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെയും UDF ക്യാമ്പിന്റെയും പ്രതീക്ഷകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. നിലവിലെ MLA ആയിരുന്ന PT തോമസിന്റെ വ്യക്തിപ്രഭാവമാണ് UDFന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കേരളത്തിൽ LDF തരംഗം ആഞ്ഞടിച്ച 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ PTയെ കൈവിടാത്ത മണ്ഡലമാണ് തൃക്കാക്കര. അതിന്റെ കാരണം PTയുടെ വ്യക്തിപ്രവാഹം തന്നെയാണ്. തായക്കിടയിലുള്ള ജനങ്ങളുമായി, പ്രത്യേകിച്ച് പാർട്ടിയിലെ പ്രാദേശിക പ്രവർത്തകരുമായി PTകളുടെ ബന്ധം ശക്തമായിരുന്നു. ഏത് പാതിരാത്രിയിലും ഫോൺ വിളിച്ചാൽ വിളിക്കപ്പുറത്ത് കിട്ടുന്ന നേതാവെന്ന വിശേഷണം അദ്ദേഹത്തിനുണ്ട്. PTയുടെ വിയോഗ വാർത്തയറിഞ്ഞ് തടിച്ചുകൂടിയ ജനക്കൂട്ടം അതിന്റെ തെളിവായിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെട്ടതും തന്റെ ബോധ്യങ്ങളെ ഉറച്ച ശബ്ദത്തോടെ പ്രഖ്യാപിക്കുന്നതിനും അദ്ദേഹം മടി കാണിച്ചില്ല. നിയമസഭയിൽ ഭരണമുന്നണിക്കെതിരെ നിരന്തരം ആശയ സംവാദങ്ങളിൽ ഏർപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ ഒരാളായ PT തോമസ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമായി മാറി. PT തോമസിന്റെ വ്യക്തിപ്രഭാവത്തിലാണ് UDFന്റെ ഏറ്റവും വലിയ വോട്ട് പ്രതീക്ഷ. തൃക്കാക്കര മണ്ഡലത്തിൽ PT നടത്തിയ വികസന പ്രവർത്തനങ്ങളും സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ചു സമ്പാദിച്ച സ്നേഹവായ്പകളും, PTയുടെ ഭാര്യയാണ് സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നതുകൊണ്ട് സഹതാപ വോട്ടുകൾ കിട്ടാൻ വലിയ തോതിൽ സാധ്യതയുണ്ട്. ഇത് UDFന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. രൂപീകരിച്ച കാലം മുതൽ UDFനെ കൈവിടാത്ത മണ്ഡലമാണ് തൃക്കാക്കര. 2021 നടന്ന ഇലക്ഷനിൽ സഭയും പള്ളിയും PT തോമസിനെതിരായി നിന്നിട്ടും കേരളത്തിൽ LDF തരംഗം ഉണ്ടായിട്ടും തൃക്കാക്കര UDFനൊപ്പം ഉറച്ചു നിന്നു. ഇക്കാരണത്താൽ ഇക്കുറിയും മണ്ഡലം തങ്ങളെ കൈവിടില്ലെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണിതെന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും ഈ തെരഞ്ഞെടുപ്പ് വരുത്തുന്നില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് 2020 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 13,897 വോട്ടുകൾ നേടിയ ഇവർ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയതിനാൽ LDF സർക്കാരുമായുള്ള 2020 വിരുദ്ധത UDFന് വോട്ടാവും എന്ന കണക്കുകൂട്ടലിലാണ് UDF പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഒരു പറ്റം ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന കേരളയിൽ കേരളത്തെ സാമ്പത്തികമായും പാരിസ്ഥിതികമായും തകർക്കുമെന്നാണ് UDF ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. കേരളയിൽ കടന്നുപോകുന്ന മണ്ഡലം കൂടിയാണ് തൃക്കാക്കര. ഇതിനാൽ കേരളയിൽ വിരുദ്ധതയിലൂടെ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തെ ഉയർത്തിക്കാട്ടാനാണ് UDF ശ്രമിക്കുന്നത്. സർവേ കല്ലുകൾ പിഴുതെടുത്ത് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതും അതിന് മീഡിയ കവറേജ് ലഭിച്ചതും UDFന് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. ഇത് തൃക്കാക്കരയിൽ വോട്ടായി മാറുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ തമ്മിൽ ചേരിതിരിയാതെ ഒറ്റക്കെട്ടായി പ്രചരണ രംഗത്തുള്ളത് UDFന് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഇതെല്ലാമാണ് UDFന്റെ പ്രതീക്ഷയെങ്കിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിന്റെയും LDFന്റെയും പ്രതീക്ഷകളും സാധ്യതകളും പരിശോധിക്കാം. പൊതുവെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭരണമുന്നണിക്കാണ് കൂടുതൽ വിജയമുണ്ടായത് എന്നതാണ് LDFന്റെ ആദ്യ പ്രതീക്ഷ. 2011 മുതലുള്ള 10 കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിച്ചാൽ ഭരണമുന്നണിക്കാണ് കൂടുതൽ വിജയമുണ്ടായത്. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും 2016 മുതലുള്ള 1 പിണറായി സർക്കാരിന്റെ 5 നടന്ന ഉപതെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും. 2012 പിറവത്ത് TM ജേക്കബിന്റെ മരണമുണ്ടാക്കിയ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മകൻ അനൂപ് ജേക്കബ് ജയിച്ചതും അതേ വർഷം നെയ്യാറ്റിൻകരയിൽ സിറ്റിംഗ് MLA സെൽവരാജ് CPMൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന് അതേ മണ്ഡലത്തിൽ നിന്നും UDFന് വേണ്ടി ജയിച്ചതും 2015 അരുവിക്കരയിൽ സിറ്റിംഗ് MLA ജി കാർത്തികേയന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ KS ശബരനാഥ് വിജയിച്ചതും അന്നത്തെ ഭരണമുന്നണിയായ ഉമ്മൻചാണ്ടി സർക്കാരിന് വലിയ മുന്നേറ്റമായിരുന്നു നൽകിയത്. അതിനുശേഷം 1 പിണറായി കാലത്ത് നടന്ന 8 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 പ്രതിപക്ഷവും ബാക്കി 4 ഭരണപക്ഷവും വിജയമുണ്ടാക്കി. ഇതിൽ 3 പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്നും ഭരണപക്ഷം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം തെളിയിക്കുന്നത് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭരണമുന്നണിക്കാണ് കൂടുതൽ വിജയമെന്നാണ്. ഇതാണ് LDFന്റെ വലിയ പ്രതീക്ഷ. 1 പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ 2018 മഹാപ്രളയത്തിനും
2019 പ്രളയത്തിനും കോവിഡ് മഹാമാരിക്കും ശേഷം മുഖ്യമന്ത്രിക്കുണ്ടായ വലിയ ജനകീയ സ്വീകാര്യതയാണ് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി 5 വർഷം പൂർത്തിയാക്കിയ ഒരു ഗവൺമെന്റിനെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിച്ചത്. ഇത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കുണ്ടാക്കിയ സ്വീകാര്യത വലിയ രീതിയിലായിരുന്നു. 99 സീറ്റോടെ തുടർഭരണം കിട്ടിയ ഒരു സർക്കാരിന്റെ നായകൻ തന്നെ നേരിട്ടിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് LDF ക്യാമ്പിനെ വലിയ രീതിയിലുള്ള ആവേശത്തിലാക്കുകയാണ്. തൃക്കാക്കര പോലെയുള്ള ഒരു കോസ്മോപൊളിറ്റൻ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്കുള്ള ഒരു പ്രൊഫഷണൽ എഡ്ജ് നിഷ്പക്ഷരായ ചെറുപ്പക്കാരുടെയും വോട്ടർമാരുടെയും പിന്തുണ ലഭിക്കുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഹൃദ്രോഗ വിദഗ്ധനായ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് മാറ്റിവെക്കാനുള്ള ഹൃദയവുമായി ഹെലികോപ്റ്ററിലും ആംബുലൻസിലുമായി കുതിച്ചിരുന്നത് ചെറുപ്പക്കാരായ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാവുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. IT പാർക്കുകളിലും ഇൻഫോ പാർക്കുകളിലുമായി ജോലി ചെയ്ത നിരവധി IT പ്രൊഫഷണലുകൾ ജോലി ആവശ്യാർത്ഥം സ്ഥിരതാമസമാക്കിയ തൃക്കാക്കര മണ്ഡലത്തിൽ ഡോക്ടർ ജോ ജോസഫിന് പുതിയ കാല വോട്ടർമാരുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ സാധിക്കുമെന്നാണ് LDF വിചാരിക്കുന്നത്. ഭരണപക്ഷത്തേക്കൊരു MLA എന്ന രീതിയിൽ നിഷ്പക്ഷരായ വോട്ടർമാർ ഡോക്ടർ ജോ ജോസഫിനെ പിന്തുണക്കുന്നതോടെ നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ സെഞ്ചുറി അടിക്കും എന്നാണ് LDF പ്രവർത്തകർ കണക്കുകൂട്ടുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ലിസി ഹോസ്പിറ്റലിലെ മുതിർന്ന ഡോക്ടറായ ഡോക്ടർ ജോ ജോസഫിന് സഭയുടെ വോട്ടുകൾ വലിയ രീതിയിൽ ഉണ്ടാകുമെന്നും മുന്നോക്ക സംവരണം ക്രിസ്ത്യൻ വോട്ടുകളെ LDFന്റെ പെട്ടിയിൽ വീഴ്ത്തുമെന്നും ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. KV തോമസിനെ പോലെ എറണാകുളത്തെ വലിയ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജോ ജോസഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ ഇടതുമുന്നണി വലിയ പ്രതീക്ഷയിലാണ്. എറണാകുളം DCC പ്രസിഡന്റ് മുതൽ കേന്ദ്രമന്ത്രി വരെ ആയ KV തോമസ് കോൺഗ്രസുമായി പിണക്കത്തിലായതിനാൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ലത്തീൻ കത്തോലിക്കക്കാരുടെയും അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരുടെയും വോട്ടുകൾ LDFന്റെ പ്രതീക്ഷയിലുണ്ട്. ഇതെല്ലാമാണ് LDFന്റെയും UDFന്റെയും വിജയ പ്രതീക്ഷകളെങ്കിൽ BJPയുടെ പ്രതീക്ഷകളെ നമുക്ക് നോക്കാം. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ BJPയും വലിയ പ്രതീക്ഷയിലാണ്. BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവായ AN രാധാകൃഷ്ണനെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. മതസാമുദായിക വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതിനാൽ തങ്ങൾക്ക് നേരിയ ഭൂരിപക്ഷത്തിൽ കടന്നുകയറാൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഏതായിരുന്നാലും 3 മുന്നണികളും വലിയ വിജയ പ്രതീക്ഷയിലാണ് മത്സരരംഗത്തുള്ളത്. വരും ദിവസങ്ങളിൽ തൃക്കാക്കര മണ്ഡലം വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകും.